സുഖമാണോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ദീപാവലി സ്പെഷ്യലായിട്ട് നല്ലൊരു സ്വീറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്വീറ്റ് റവ ലഡുവാണേ. റവ ലഡു ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് നമുക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര വേണം. പഞ്ചസാര പൊടി ചേർക്കണം. പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ ഏലക്കാപ്പൊടി, കുറച്ച് കാഷ്യൂനട്ട്, ഡ്രൈ ഗ്രേപ്സ്, പിന്നെ നെയ്. ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ പാൻ ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാകട്ടെ. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഈ ഡ്രൈ ഗ്രേപ്സ് ഉണ്ടല്ലോ, അതൊന്ന് വറുത്തെടുക്കാം. ഡ്രൈ ഗ്രേപ്സ് നല്ല വീർത്ത് വരുന്നുണ്ട്. നമുക്കിന്ന് തന്നെ മാറ്റാം, പ്ലേറ്റിലോട്ട് മാറ്റാണേ. മാറ്റുമ്പോൾ ഫ്ലെയിം കുറച്ചോളൂ. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് കാഷ്യൂനട്ടും കൂടെ ഇതുപോലെ വറുത്തെടുക്കണം. ഇപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ കാഷ്യൂനട്ടൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തോളാം കേട്ടോ. അതും ആയിട്ടുണ്ട്, ഞാൻ മാറ്റുകയാണേ. കാഷ്യൂനട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റോസ്റ്റായി കിട്ടും. അത് മാറ്റി ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു അര സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ ഉണ്ടല്ലോ, ഈ റവയൊന്ന് നമ്മളിതിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. എന്നുവെച്ചാൽ ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്നവരെ ഒന്ന് ഈ നെയ്യിൽ ഈ റവ വറുത്തെടുക്കണം. റവ വറുത്തെടുക്കുമ്പോൾ തന്നെ ആ റവയുടെ ഒരു മണവും അതിൻ്റെ കളർ കുറച്ച് മാറിക്കിട്ടും. നമുക്ക് റവ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണേ. അപ്പം ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഈ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണേ. പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഈ റവയും കൂടെ ചേർക്കാൻ പോവുകയാണേ. നമ്മൾ വറുത്ത് വച്ചിരുന്നല്ലോ റവ, അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചതിൻ്റെ കൂടെ റവയും കൂടെ ഇട്ടു കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് രണ്ട് ചുറ്റിയെടുത്താൽ മതി. തീരെ ഫൈൻ പൗഡറാക്കി പൊടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ റവയും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് ചുറ്റിച്ചെടുത്തത്. അത് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ഡ്രൈ ഗ്രേപ്സും ഇതും വറുത്തോണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ കാർഡമ പൗഡർ, അതായത് ഏലക്കാപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യണം. ചെറിയ ചൂടുണ്ട്, ചെറിയ ചൂടിൽ കുറച്ച് തണുക്കണം കേട്ടോ. കൈ പൊറുക്കുന്ന ചൂടിൽ നിങ്ങൾ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ, നെയ്യൊക്കെ ചേർത്ത്. ഇനിയിപ്പോൾ നമ്മളിതിൽ കുറച്ച് പാലുണ്ടല്ലോ, ഇത് കാച്ചിയ ചെറിയ ചൂടുള്ള പാലാണ്. ഇത് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു കാൽ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ആവശ്യം നോക്കിയിട്ട് പാലൊഴിച്ചാൽ മതി കേട്ടോ. മതി. ഇനിയിപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ ഉരുളകളാക്കണം. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഉരുളകളാക്കാം. വളരെ ഈസിയാണ് കേട്ടോ. എല്ലാവർക്കും ബിഗിനേഴ്സിനൊക്കെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്.
കണ്ടോ, ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ എത്ര പെട്ടെന്നാണ് നമുക്ക് റവ ലഡു റെഡിയായി കിട്ടിയത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ചെയ്ത് വയ്ക്കാവേ. കണ്ടോ, ഞാൻ കാൽ കപ്പ് പാലെടുത്തായിരുന്നു, പക്ഷേ അത്രയും ആവശ്യം വന്നില്ല, കുറച്ച് ബാക്കി വന്നു. അത് നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് പാലൊഴിച്ച് വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. ആദ്യമേ ശരിക്കും പാലെടുത്ത് ഒഴിച്ചുള്ള ലൂസായിപ്പോയാൽ പിന്നെ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കണ്ടോ, ഞാൻ അതെല്ലാം ഉരുട്ടി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു കപ്പ് റവയാണ് ഇതിലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും കണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. ഈ ദീപാവലിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.